ഒരു അവനും കുക്കറും ബീറ്ററും ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ അപ്പച്ചട്ടിയിൽ തന്നെ നമുക്ക് ഈ ചെറിയ കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർക്ക് വേണേലും ഉണ്ടാക്കാം, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു അരിപ്പ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്ത കൂട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളെടുക്കാം. എന്നിട്ട് ആ ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1/4 കപ്പ് കുക്കിംഗ് ഓയില്, ഞാനിവിടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ചേർത്തേക്കുന്നത്, പിന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. എല്ലാം നന്നായിട്ട് മിക്സായിട്ട് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ അരിച്ചു വച്ചിരിക്കുന്ന പൊടികളിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാനിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ കുഴയ്ക്കുക. വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് ഈ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 8 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചേക്കുന്നത്. നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിലാവണം നമ്മുടെ ബാറ്റർ. എന്നിട്ട് ഒരു അപ്പച്ചട്ടിയിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്യാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കാരണം അധികം ഒഴിക്കരുത് ഇതിൻ്റെ അകത്ത്, 1 ടേബിൾ സ്പൂൺ മതിയാവും. കാരണം ഇത് നന്നായിട്ടൊന്ന് ബേക്കായി വരുമ്പം കുറച്ചുകൂടെ ഒരു വലുതായി വരുമല്ലോ, അതുകൊണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ കുഴികളിലും നമ്മൾ മാവ് നിറച്ചു കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കുറച്ച് കാഷ്യൂവിൻ്റെ പീസസ് നമുക്ക് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ സ്റ്റൗ കത്തിച്ചിട്ട് അത് തീർത്തും ലോയിൽ വെക്കുക. കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ ഈ ചട്ടി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടപ്പല്ല ഞാൻ വേറൊരു വലിയൊരു ബൗൾ വെച്ചിട്ടാണ് ഇത് മൂടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചിങ്ങനെ പൊങ്ങി വരുമല്ലോ, അപ്പോൾ പിന്നെ ആ അടപ്പയിൽ തട്ടരുത്. അതിനാണ് കറക്റ്റ് 8 മിനിറ്റിന് ശേഷം നമ്മളുടെ കേക്കിൻ്റെ ലുക്ക് ഇതാണ്. കണ്ടില്ലേ, നന്നായിട്ട് കണ്ടോ, ക്ലീൻ ആയിട്ട് വന്നത്, നന്നായിട്ട് അകത്തുനിന്ന് വരെ കുക്കായിട്ടുണ്ട്. ഇനി വേറൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ബൗൾ വയ്ക്കുക. അതിൽ കുറച്ച് ചോക്ലേറ്റ് ആണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം നമുക്കിത് ആ കേക്കിൻ്റെ മുകളിലൊന്ന് അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കാനാണ്. ഇത് ഒരു നിർബന്ധവും ഇല്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേക്കിന്. കാരണം ചോക്ലേറ്റിൻ്റെ തന്നെ കേക്കാണല്ലോ. പക്ഷേ ചെറിയ രീതിയിലൊരു അലങ്കാരപ്പണി ചെയ്യാനായിട്ടാണ് ഞാൻ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് പറ്റിയൊരു കവറൊന്നും കിട്ടിയില്ല. കിട്ടിയ കവർ വെച്ച് ഞാനൊന്ന് ഒപ്പിക്കുവാണ് ചെയ്തത്. നന്നായിട്ടില്ലേ? അങ്ങനെ എല്ലാ കേക്കിൻ്റെ മീതെയും ഞാൻ കുറേശ്ശെ ചോക്ലേറ്റൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും എനിക്ക് എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല കപ്പ് കേക്ക്. കണ്ടോ, അകത്തുനിന്നൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം.